ഇന്ന് പതിവിലെ വിപരീതമായിട്ട് ഞാൻ പാർലറിലൊന്നും അല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്കിൻ കെയർ അങ്ങനെയൊന്നും അല്ല, സ്കിൻ കെയർ ഒക്കെ ആണ്. പക്ഷേ ഇന്ന് ഞാനിങ്ങനെ നിന്ന് കുറച്ച് സ്കിൻ കെയർ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്കിൻ കെയർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോവാണ്. അപ്പം നമ്മൾ രാവിലെ ഇപ്പം ആലോചിക്കുകയാണെങ്കിൽ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ തൊട്ട് നമ്മളിങ്ങനെ കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫേസ് വാഷ് ആയാലും മേക്കപ്പ് ആയാലും എന്ത് സംഭവമായാലും നമ്മൾ ഒരുപാട് കെമിക്കൽസ് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും ഉണ്ട്, ഒരു ചെറിയ അളവിലെങ്കിലും അല്ലേ. അപ്പോൾ ഞാൻ അതിനെയൊക്കെ നമുക്ക് എങ്ങനെ നാച്ചുറൽ ആയിട്ട് മാറ്റാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, ഫേസ് ഒന്ന് വാഷ് ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പം ഫേസ് വാഷ് ചെയ്യാൻ തന്നെ നമ്മൾ ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പ് ഒക്കെ യൂസ് ചെയ്യും. പക്ഷെ അതിനൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്ത് നമുക്ക് നാച്ചുറലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ. അപ്പം ആദ്യം തന്നെ ഞാൻ പറയാം ഫേസ് വാഷ്. ഫേസ് വാഷിന് പകരം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട്, പക്ഷെ നമുക്കത് അറിയില്ല എന്നുള്ളതാണ്. ഇപ്പം മിൽക്ക് എന്ന് പറയുന്ന, പാലെന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ക്ലെൻസറാണ്. പക്ഷെ പാൽ വെച്ച് മുഖം കഴുകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ വെള്ളം വെച്ച് മാത്രം കഴുകുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല, അതുപോലെ ആയിരിക്കും പാൽ, ജസ്റ്റ് ഒരു ലിക്വിഡാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ ഈ പയറുപൊടി എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ കാണും പയർ, ഇല്ലെങ്കിൽ മേടിച്ചു വെക്കുക. പയറ് മേടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത ശേഷം ആ ഒരു പയറ് പൊടി യൂസ് ചെയ്ത് നമുക്ക് ഫേസ് നന്നായിട്ട് കഴുകുക. അതിൽ തന്നെ നാച്ചുറലായിട്ട്, അതായത് ഈ സ്ക്രബിങ് എഫക്റ്റ് അതിൽ തന്നെ കിട്ടും. പയർ എന്തായാലും ഭയങ്കരമായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകില്ലല്ലോ, ചെറിയ ചെറിയ തരികൾ കാണും. ഇൻ കേസ് അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് തരികളായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് നല്ലൊരു സ്ക്രബിങ് എഫക്റ്റാണ്. ഇപ്പോൾ മൂക്കിലെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല ഡീപ്പ് ക്ലെൻസിങ് ഈ പയറുപൊടി തരും. പിന്നെ ഈ സ്ക്രബ്ബർ ഒന്നും നമ്മൾ എപ്പോഴും ഒന്ന് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം സ്ക്രബ് ചെയ്യുക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു തരി തരിപ്പം നമ്മുടെ ഫേസിലേക്ക് നമ്മളൊരു പ്രഷർ കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ പ്രഷർ ഒരുപാട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് എന്താണ് കുറച്ച് വലിയാനും അല്ലെങ്കിൽ കുറച്ച് സ്ക്രാച്ച് ഒക്കെ വരണം, അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എന്നും സ്ക്രബ് ചെയ്യാൻ പാടില്ല. അതിപ്പോൾ നാച്ചുറലായിട്ടല്ല നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന സ്ക്രബ് ആണെങ്കിൽ കൂടിയും എന്നൊന്നും നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് നമ്മുടെ സ്കിൻ അനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ സ്ക്രബ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കടല അല്ലെങ്കിൽ ഈ പയറുപൊടി തന്നെ എല്ലാ ദിവസവും നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ കടലമാവ് വെച്ചിട്ടോ നമുക്ക് റീപ്ലേസ് ചെയ്യാം. കടലമാവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ ടാനൊക്കെ ആയിട്ട് പുറത്തു പോയി വെയിലൊക്കെ കൊണ്ട് ടാനായിട്ടിരിക്കുന്നതാണെങ്കിൽ അത് പോകാൻ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും കടലമാവിൻ്റെ ഒക്കെ ഗുണം എന്ന് പറയുന്നത്. നമ്മളെ പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കടലമാവൊക്കെ വെച്ചിട്ട് കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കടലമാവ് അത്രയ്ക്ക് നല്ലതായത് കൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത്. അപ്പം ഒന്നെങ്കിൽ പയറുപൊടി അല്ലെങ്കിൽ കടലമാവ്. പിന്നെ അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണും ഈ തക്കാളി, കുക്കുംബർ, അതൊക്കെ ഭയങ്കര നല്ലതാണ്. പക്ഷേ ഫേസ് വാഷിന് വേണ്ടി നിങ്ങൾക്ക് ഇപ്പം അത് മാത്രമാകുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ലിക്വിഡ് കൺസിസ്റ്റൻസി ആണ്, ഒരു ഫ്രഷ്നെസ് ഫീല് ചെയ്യില്ലെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മൾ എങ്ങനെയായാലും ഫേസ് നാച്ചുറലായിട്ട് വാഷ് ചെയ്തു. അപ്പം ഞാൻ കുറേ വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും വെച്ച് നിങ്ങൾ ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു തോർത്തെടുത്തിട്ട് അങ്ങോട്ട് ഒരു പിടിയാണ് അല്ലേ ഈ നനവൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ടവൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് നമ്മൾ സ്കിന്നിനെ അങ്ങോട്ട് ഡിസ്റ്റേബ് ചെയ്യാൻ പോകരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാനായാലും നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് തോർത്തെടുത്ത് ഇങ്ങനെ ഒരു വലി വലിക്കുമ്പോഴത്തേക്ക് ഫുള്ള് ആ ഒരു ഈർപ്പം പോയി കിട്ടും, അപ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷെ അങ്ങനെ ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യുക. ഇപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചായ കുടിക്കാനൊക്കെ പോകുമായിരിക്കും. പക്ഷേ അതല്ല നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഫേസിൽ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫേസിലെ മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ പോവും, ഇത്ര ഒരു ശതമാനം എന്തായാലും പോവും. അപ്പോൾ എന്നും ചെയ്യുകയാണ് നമ്മൾ എപ്പോഴും ഫേസ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി നമ്മൾ നാച്ചുറലായിട്ടുള്ള ഒരു ഓയിൽ കണ്ടന്റും ആ ഒരു ഒരു ഹൈഡ്രേഷൻ ഉണ്ടായിരുന്നൊക്കെ അങ്ങ് പോവും. അപ്പം അങ്ങനെ പോകാൻ പാടില്ലല്ലോ. നമ്മുടെ സ്കിൻ എപ്പോഴും നന്നായിട്ടിരിക്കണം, നമ്മുടെ സ്കിൻ മാത്രമല്ല കേട്ടോ നമ്മുടെ ബോഡിയും നന്നായിട്ടിരിക്കണം, നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ ഒരുപാട് മോയ്സ്ചറൈസർ ഇപ്പോൾ കടകളിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ അതെല്ലാം കെമിക്കൽസാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് റീപ്ലേസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും നല്ലത് എന്ന് പറയുന്ന അലോവേറ ജെല്ലാണ്. അപ്പോൾ അലോവേറ എനിക്കൊന്ന് ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ടിപ്പൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും എന്തായാലും വീട്ടിലൊരു അലോവേറ നടണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ കാണും, ഇല്ലെങ്കിൽ ഇനിയും സമയം ഒട്ടും വൈകിട്ടില്ല, ഇനി നട്ടാലും മതി. അപ്പോൾ ആ അലോവേറ നമ്മൾ മുറ്റത്ത് പോയി ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കുക എന്നുള്ളത്, ഇനി പുറത്ത് മേടിക്കാൻ കിട്ടും. അങ്ങനെ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പം ഈ അലോവേറ ജെല്ല് എടുക്കുക, ഫേസിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അലോവേറ ജെല്ല് നിങ്ങൾക്കറിയാം, അത് ജസ്റ്റ് ഒന്ന് അടുക്കുന്ന ഒന്ന് പുളർന്നെടുത്ത ശേഷം ആ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ജെല്ലുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഫേസ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, മസാജ് ചെയ്യാതെ ചുമ്മാ ഇടണ്ട, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ടൈപ്പ് കറയുണ്ട്, അല്ലെങ്കിൽ അതങ്ങനെ വിട്ട് വരുന്നൊരു ടൈപ്പല്ല.
അപ്പൊ വേണമെങ്കിൽ ആ പകുതി എടുത്ത ശേഷം ഇങ്ങനെ ഇങ്ങനെ റൗണ്ടിന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് സാഗി ആവാതിരിക്കുന്ന സ്കിന്ന് കട്ടി പൊളിയാകും. പിന്നെ അതുപോലെ തന്നെ ഇത് അബ്സോർബ് ചെയ്ത് നമ്മുടെ സ്കിൻ സെൽസിന്റെ ഉള്ളിലേക്ക് കയറും. അപ്പൊ അത് ഭയങ്കര നല്ലതാണ്. നമ്മൾ മോയ്സ്ചറൈസർ ഒക്കെ ഇടുന്ന അതിനാണ് കേട്ടോ. എപ്പോഴും മോയ്സ്ചറൈസറും മേക്കപ്പും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. മേക്കപ്പ് ഒക്കെ നമ്മൾ ഒരു ലെയർ ഇട്ട് കൊടുക്കുകയാണ്, പക്ഷെ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലേക്ക് കയറി പോകേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് അത് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കാം. അതിനുശേഷം അപ്പൊ നമ്മൾ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് മാറ്റിയിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ സെൽസിന്റെ ഒക്കെ ഉള്ളിൽ കയറിയിരിക്കും. അപ്പൊ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കൊരു ടോണർ അപ്ലൈ ചെയ്യാം. അപ്പൊ ടോണർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിനൊക്കെ നന്നായിട്ട് ടോൺ ചെയ്ത് അടി പൊളിയാക്കാൻ വേണ്ടി നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ടോണർ തന്നെ നിങ്ങളുടെ കടകളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് അവൈലബിൾ ആണ് കെമിക്കൽസ്, പക്ഷെ നമുക്കത് വേണ്ട, നമുക്ക് നാച്ചുറൽ ആയിട്ട് നോക്കാം. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മുന്നേ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് റോസ് വാട്ടർ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന്. കടയിൽ അവൈലബിൾ ആണ്, പക്ഷെ നമുക്ക് വേണ്ട. അപ്പൊ റോസ് വാട്ടർ നമുക്ക് എങ്ങനെ നാച്ചുറൽ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാന്ന് നോക്കാം. ജസ്റ്റ് ഒരു വെള്ളം എടുക്കുക, കുറച്ച് വെള്ളം എടുക്കുക, വെള്ളം നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് കുറച്ച് എന്താണ് ആറിയ ശേഷം നമ്മൾ അതിലേക്ക് ഒന്നോ രണ്ടോ റോസാപ്പൂ എടുത്ത ശേഷം പെറ്റൽസ് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ തന്നെ അതിന്റെ കളറൊക്കെ ഒന്ന് മാറി കറക്റ്റ് ആ ഒരു റോസാപ്പൂവിന്റെ ഒരു മണം ഇല്ലേ, ആ മണമൊക്കെ വരും. പക്ഷെ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടായി പോകും. കാരണം നമ്മൾ നാച്ചുറലായിട്ട് എടുക്കുന്ന സാധനമാണല്ലോ. അപ്പൊ ഇതെന്നല്ല, എന്തായാലും ഇപ്പൊ നമുക്ക് ഫേസ് വാഷിന് വേണ്ടി പാലെടുക്കണമെങ്കിൽ പിന്നെ പാൽ എപ്പോൾ ചീത്ത ഒന്നും അറിയാമല്ലോ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അതിനുശേഷം നമ്മൾ ഈ ടോണർ നമുക്ക് ഈ സ്പ്രേ ബോട്ടിൽ കിട്ടും. അപ്പൊ അത് എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫേസിൽ. ഇപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ പാഡ് ഉണ്ടെങ്കിൽ ഈ ഇതിലൊന്ന് മുക്കിയ ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതെനിക്ക് തോന്നുന്നു ഒരാഴ്ച കൂടുതൽ ഇരിക്കാൻ പോണല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടും, നല്ലതായിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ കണ്ണിൽ ഡാർക്ക് സർക്കിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോട്ടൺ പാഡിൽ വെച്ചിട്ട് കണ്ണിൽ ഇങ്ങനെ വെച്ചിട്ടിരിക്കാം. അങ്ങനെ ഇപ്പൊ കുക്കുംബറൊക്കെ ഇല്ലേ, കുക്കുംബറൊക്കെ ഭയങ്കര നല്ലതാണ്. കുക്കുംബർ ക്യാരറ്റ് ഒക്കെ നല്ലതാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് കണ്ണിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുക, ഭയങ്കര നല്ലതാണ് ഡാർക്ക് സർക്കിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ സ്കിൻ സംബന്ധിതമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ, അതായത് ഇപ്പൊ പിമ്പിൾസ്, ആക്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരികയാണെങ്കിൽ, നമ്മളിങ്ങനെ കണ്ട എന്താണ് നമ്മൾ അവിടെ ഇവിടെയും കേൾക്കുന്നത് കാണുന്നത് ഒക്കെ ചെയ്യുന്നേക്കാൾ നല്ലത് എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് എന്തുകൊണ്ടാണോ വരുന്നത്, ചിലപ്പം ഏതെങ്കിലും അസുഖത്തിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് വരുന്നതായിരിക്കും ഈ പിമ്പിൾസ്, ആക്നെ, അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. നമ്മൾ അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മൾ അസുഖത്തെയാണ് മാറ്റേണ്ടത് അല്ലേ. അപ്പം അത് എന്താണെന്ന് കണ്ടുപിടിച്ച് അസുഖത്തെ മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഓർത്ത് വെക്കണം, പെട്ടെന്ന് ഒരു പിമ്പിൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഡാർക്ക് സർക്കിൾസ് വരുമ്പോൾ നാച്ചുറലായിട്ട് ചിലപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതിന് കുറച്ച് സമയമെടുക്കും അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നത്തെ ആൾക്കാർക്ക് അതിനുള്ളൊരു ക്ഷമയില്ലല്ലേ, പെട്ടെന്ന് പെട്ടെന്ന് ക്യുക്കായിട്ടെല്ലാം കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് ചിന്തിക്കുക, നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുക്കും, പക്ഷെ ഇറ്റ്സ് ഓക്കെ, നമുക്ക് സമയത്തിന് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. പക്ഷെ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തായാലും നമ്മുടെ സ്കിന്നിലോ ഹെയറിലോ എവിടെയായാലും നമുക്ക് അത് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ആലോചിക്കുക. അപ്പൊ നമ്മൾ ടോൺ ചെയ്തു, എല്ലാം റെഡിയാക്കി. രാവിലത്തെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അങ്ങനെ നിർത്താവുന്നതാണ്. പിന്നെ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ഒരു പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം, നമുക്കൊരു ഫേസ് പാക്ക് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യാം. ഫേസ് മാസ്ക് ഒക്കെ ഒരു തവണ മതി കേട്ടോ, ഒരു ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഫേസ് പാക്കായാലും ഫേസ് മാസ്ക് ആയാലും എന്ത് സംഭവമായാലും നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് ഇപ്പം ഓയിലി സ്കിൻ ആയിട്ടുള്ളവരാണെങ്കിൽ ഒരുപാട് തൈരൊക്കെ ഇട്ട്, തൈരിലാണെങ്കിൽ കുറച്ച് ഓയിൽ കണ്ടൻ്റ് ഒക്കെ ഉണ്ടല്ലോ. തൈര് എപ്പോഴും നല്ലതാണ്, എല്ലാ സ്കിന്നും നല്ലതാണ്, എന്നാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു അളവൊന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ നിങ്ങളിപ്പോൾ റോസ് വാട്ടർ, ഇപ്പം ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്ക് റോസ് വാട്ടർ ഒക്കെ യൂസ് ചെയ്യാം. മുൾത്താനി മുട്ടിയൊക്കെ ഭയങ്കര നല്ലതാണ്, ഓയിലി സ്കിന്നർക്ക് ഏറ്റവും ബെസ്റ്റാണ് മുൾത്താനി മുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പുറത്ത് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിക്കാം. അതിനകത്ത് നമുക്ക് എന്താണ് തക്കാളി നീര് അല്ലെങ്കിൽ നാരങ്ങ നീരൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് മാത്രമേ യൂസ് ചെയ്യൂ, കാരണം അത് കുറച്ച് ആസിഡ് കണ്ടൻറ് ഉള്ളത് കൊണ്ട് ഇപ്പം ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം യൂസ് ചെയ്യുക. പിന്നെ മുടിയിലായാലും നാരങ്ങ നീര് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യും. താരനൊക്കെ നാരങ്ങ നീര് ഭയങ്കര നല്ലതാണ്, പക്ഷെ എന്നരുതി കൂടുതൽ ഇടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ സ്കിന്നൊക്കെ നന്നായിട്ട് പ്രിപ്പ് ചെയ്തൊക്കെ വെക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള നല്ല സ്കിന്ന് നമുക്ക് ഉടനീളം കിട്ടും. നമുക്കിപ്പോൾ ഇന്ന് സ്കിൻ നന്നായിരിക്കണം അല്ലെങ്കിൽ നാളെ നന്നായിരിക്കണം എന്നുള്ളതല്ലല്ലോ, നമുക്ക് ഉടനീളം കുറേ ഇപ്പോൾ 30+ ആയാലും നമ്മുടെ സ്കിന്ന് സാഗി ആവാതെ ഒരുപാട് റിങ്കിൾസ് ഒന്നും വരാതെ അടിപൊളി ഇട്ടിരിക്കണം എന്നാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സ്കിന്ന് നമുക്ക് കിട്ടുന്നതാണ്.
അപ്പൊ ഇനി നമുക്ക് ഹെയറിലേക്ക് പോകാം. അപ്പൊ ഹെയറിലേക്ക് പോകുമ്പോഴത്തേക്ക് ഹെയറിന്റെ കാര്യമായാലും നമ്മൾ എപ്പോഴും എപ്പോഴും ഹെയർ പാക്ക് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. വീക്കിലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് മാത്രം ഇട്ടാൽ മതി. പിന്നെ താരനൊക്കെ ഉള്ള മുടിയിൽ താരനുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തൈരെടുക്കാം. തൈരെടുത്തതിന് ശേഷം അതിൽ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് അത് നമുക്ക് തലയിൽ ഒന്ന് ഇട്ടൊന്ന് മസാജ് എടുക്കാം. അപ്പൊ തലയിൽ ഇടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാം, തലയിൽ നമ്മൾ താരനെവിടെ ഉണ്ടോ അവിടെ ഇടാം, ബാക്കി വരുന്ന മാത്രം നമുക്ക് മുടിയിലിടാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കുറച്ച് നേരം വെച്ചിരുന്നതിന് ശേഷം ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്യാം. അതിനുശേഷം കണ്ടീഷണർ ഇടാം. ഷാംപൂവിൻ്റെയും കണ്ടീഷണറിൻ്റെയും കാര്യം പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. അപ്പൊ എനിക്കായാലും പണ്ട് അറിഞ്ഞുകൂടായിരുന്നു സത്യം പറഞ്ഞ ഈ ഷാംപൂ എവിടെ ഇടാനാണ്, കണ്ടീഷണർ എവിടെ ഇടാനാണ് എന്നൊക്കെയുള്ള കാര്യം. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഷാംപൂ എന്ന് പറയുന്ന സാധനം നമ്മൾ ഇടുന്നത് സ്കാൽപ്പിലാണ്, മുടിയുടെ സ്കാൽപ്പിൽ മാത്രമാണ്. അത് നമ്മൾ ഹെയറിലേക്ക് ഇടേണ്ട ഒരാവശ്യവും ഇല്ല. പക്ഷെ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്കാൽപ്പിൽ ഇട്ടാലും മുടിയിലാകും, ആകുന്ന അത് മതി, അല്ലാതെ നമ്മൾ ഷാംപൂ എടുത്ത് മുടിയിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ കുറേ പേര് ചെയ്യുന്നൊരു മണ്ടത്തരണ ഷാംപൂ ഡയറക്റ്റ് ആയിട്ട് എടുത്തിടുക എന്നുള്ളത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വെള്ളം എടുക്കുക, വെള്ളം എടുത്തിട്ട് നമുക്ക് ആവശ്യം നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള അത്രയും ഷാംപൂ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം എത്രയാണോ ഇപ്പം നിറച്ച് മുടിയുള്ളവരാണെങ്കിൽ അത്രയും ഷാംപൂ എടുക്കാം, കുറച്ച് മുടിയുള്ളൂവെങ്കിൽ കുറച്ചെടുത്താൽ മതി, അത് നിങ്ങളുടെ അപ് ടു യു. ഓക്കെ, അപ്പം ആവശ്യത്തിന് മാത്രം ഷാംപൂ എടുക്കുക. ജസ്റ്റ് ഒന്ന് കലക്കിയതിന് ശേഷം അത് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് എന്താണ് ഒന്ന് ചീകിയൊക്കെ കൊടുക്കുക. ചീകി കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴുകി കളയുക. ഓക്കെ, അപ്പം അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് ഇടേണ്ട ആവശ്യം ഇല്ല. അപ്പൊ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ കെമിക്കൽസിനെ റീപ്ലേസ് ചെയ്ത് നാച്ചുറൽ ആക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മൈൽഡ് ഷാംപൂവിൻ്റെ കാര്യം പറയുമ്പം അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ താളി ഉണ്ടല്ലോ, ഭയങ്കര നല്ലതാണ് താളി എന്ന് പറയുന്ന മുടി. വളരാനായാലും മുടി, നല്ല കട്ടി വയ്ക്കാനായാലും മുടിക്ക്, നല്ല കറുപ്പ് നൽകാനായാലും എല്ലാത്തിനും നല്ലതാണ് താളി എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾക്ക് താളിയായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ദി ബെസ്റ്റ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ താളി, ഈ ചെമ്പരത്തി താളി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇല, പിന്നെ എന്താണ് ചെമ്പരത്തിയോടെ എടുക്കുക, അതിൻ്റെ മുട്ട എടുക്കുക, എല്ലാം എടുക്കുക. അതിൽ മറ്റേ എന്താണ് സ്റ്റെം ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് എടുക്കാം. അതെല്ലാം ഇവിടെ കല്ലിലിട്ട് അരച്ച് അതിൻ്റെ ആ ഒരു എന്താണ് മഷി പോലത്തെ സംഭവമില്ലേ, അതൊക്കെ ആയിരുന്നു തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ പിന്നെ മിക്സി ഒക്കെ ഉള്ളത് എല്ലാവരും മിക്സി ഇട്ട് അടിച്ചെടുക്കും, ഞാനും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അരിച്ചെടുക്കും, അരിച്ചെടുത്തേലും കുഴപ്പമില്ലോട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള സംഗതിയിൽ അങ്ങനെ മുടിയിൽ ഇരുന്നൂന്ന് വെച്ചിട്ട് അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മുടിയിൽ ഇരിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഉണങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചീകി കൊടുത്താൽ മതി. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഹെയർ കെയർ. അപ്പം നാച്ചുറലായിട്ട് നമുക്ക് സ്കിന്നും ഹെയറും ഒക്കെ എങ്ങനെ നോക്കാമെന്നുള്ള ഒരു ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പം രാത്രിയായാലും ഈ രാവിലെ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ തന്നെ നമുക്ക് രാത്രിയും ചെയ്യാം. ഓക്കെ, അപ്പം പിന്നെ രാത്രി നമുക്കൊരു നൈറ്റ് ക്രീം ഇടണം തോന്നുകയാണെങ്കിൽ നമ്മുടെ റൈസ് ഉണ്ടല്ലോ, റൈസ്, നമ്മുടെ ചോറ്, ചോറ് അരച്ച ശേഷം അതിൽ എന്തെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ അത് മാത്രം മതി. അരച്ചിട്ട് നമുക്ക് ഫേസിൽ ഇട്ടിട്ടൊക്കെ കിടക്കാൻ ഭയങ്കര നല്ലതാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു രാവിലെയും രാത്രിയും അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് ഒരു ദിവസം എങ്ങനെ നമ്മുടെ സ്കിൻ കെയർ കൊണ്ടുപോകാന്നുള്ളത്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ സ്കിൻ കെയർ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഉറപ്പാണ്. പക്ഷെ കുറച്ച് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം എടുത്ത് സ്കിൻ കെയർ എല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്കിനി വേറൊരു എപ്പിസോഡിൽ കാണാം. ചാച്ചാ.